കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കോഴിക്കോട് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ സഹായനിധി വിതരണം അത്താണിക്കൽ പ്രോഗ്രസീവ് ലൈബ്രറി ഹാളിൽ നടന്നു. അസോസിയേഷൻ അംഗം ഗോപിദാസിന്റെ സഹായനിധിയായ 2 ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സംഘടന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ പി അബൂബക്കർ കൈമാറി. പരിപാടിയിൽ സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി കൃഷ്ണദാസ്, ടൗൺ ബ്ലോക്ക് സെക്രട്ടറി ശ്രീജിത്ത്, പുതിയങ്ങാടി മേഖലാ സെക്രട്ടറി ചിത്രാംഗദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു കുടുംബത്തിന് താങ്ങുന്നവരുമായിട്ട് ആ തുക തികയുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്നാലും നമ്മുടെ സംഘടനയുടെ ഒരു കെട്ടുറപ്പോട് കൂടി തന്നെ നമ്മുടെ കേരള ആയുർവേദിക്കേഷൻ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ വർഷം നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്ന തുകയ്ക്ക് അനുസൃതമായി നടത്തുന്ന ഓരോ വർഷത്തിലും നമ്മുടെ മെമ്പർമാരുടെ മരണത്തിന് 2 ലക്ഷം രൂപ സഹായം നൽകുക എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിലും ഇന്ത്യക്കും തന്നെ ഇന്ത്യക്ക് പുറത്തല്ല കേരളത്തിൻ്റെ പുറത്തും തന്നെ ഇങ്ങനൊരു സംഘടന ഇങ്ങനെ സഹായം നൽകുന്നില്ല എന്ന് ഞാൻ വേണം പറയാൻ. വെറും 7000 മെമ്പർമാർ മാത്രമുള്ള നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മുടെ ചെറുതും വലുതുമായ തുകകളൊക്കെ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ മേഖലയിൽ 60% ആളുകളും തൊഴിലെടുക്കുന്നവരാണ്. അവരുടെ എല്ലാ തുകയും സമാഹരിച്ചുകൊണ്ടാണ് നമ്മുടെ മെമ്പർമാർക്ക് ഈ സഹായം നൽകുന്നത്. അത് തന്നെ കേരളത്തിൽ വേറെ ഒരു സംഘടന ഇവിടെ നൽകുന്നില്ലതാണ്. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചതുപോലെ തന്നെ ഒരു തൊഴിലാളി സാന്നിധ്യം അതേപോലെ യൂണിറ്റ് ഉടമയുടെ സാന്നിധ്യം 240 രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ വരണാന്തര സഹായത്തിന് നൽകി വരുന്നതാണ്. അതിൻ്റെ പുറമെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു തുക നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതും സ്പോൺസർ ചെയ്ത് മാത്രമല്ല നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി അത് തീരുമാനമെടുത്തിട്ട് എല്ലാം മെമ്പർമാർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായതുമാണ്.